നമസ്കാരം. കയ്യിലുള്ള പണം വളരെ സേഫായിട്ട് ഏതെങ്കിലും മാധ്യമത്തിൽ നിക്ഷേപിച്ച് അതിലൂടെ മികച്ച റിട്ടേൺ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർ. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം എത്തിപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് SIP കളാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിൽ ഒരു 8 മാസം കൊണ്ട് ഏകദേശം 60% മുകളിൽ റിട്ടേൺ കൊടുത്തിട്ടുള്ള ഒരു മികച്ച മ്യൂച്വൽ ഫണ്ടാണ്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഭാവിയിൽ നല്ല സാധ്യത കാണുന്നുണ്ട്, നല്ല രീതിയിൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാണുന്നുണ്ട്. പൊതുവേ നമ്മൾ ഈ 60% റിട്ടേൺ ഒരു വർഷത്തിൽ കിട്ടുക അല്ലെങ്കിൽ 8 മാസം കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ അത് സാധ്യമാണ്. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ കേസിൽ സാധ്യമാണ്. അവിടെ ഒരു റിസ്ക് ബെയർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതായത് റിസ്ക് എപ്പോഴും ഉണ്ട്, പക്ഷേ സ്റ്റോക്കിനേക്കാൾ കുറവാണ് റിസ്ക് എന്ന് വെച്ചാൽ ഒരു ഫണ്ട് മാനേജർ, നമ്മൾ നേരിട്ടുള്ള ഒരു നിക്ഷേപം അല്ലാത്തതുകൊണ്ട് ഒരു ഫണ്ട് മാനേജേഴ്സ് ഒരുപാട് ഫണ്ട് മാനേജേഴ്സ് ഉള്ളതുകൊണ്ട് ഒരു കമ്പനി ഉള്ളതുകൊണ്ട് അവർ കൃത്യമായിട്ട് വിവിധ മേഖലകളിലേക്ക് പ്ലാൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നുകഴിഞ്ഞാൽ അതിനെ ക്ലിയർ ആക്കാനുള്ള സംവിധാനങ്ങൾ അവരെടുക്കും. അപ്പോൾ എല്ലാ ദിവസവും അവർക്ക് ഇത് തന്നെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. സോ ദാറ്റ് നമ്മുടെ ഫണ്ട് ഏറെക്കുറെ സേഫായിട്ട് നമുക്ക് അവിടെ കിടക്കും എന്നതിൽ യാതൊരു വിധ തർക്കവുമില്ല. ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള റിട്ടേൺ എപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ലൊരു മ്യൂച്വൽ ഫണ്ടാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്, അത് ഓർത്ത് വെക്കുക. ഒരു SEBI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അനലിസ്റ്റ് വഴി മാത്രം ഇത്തരത്തിലുള്ള നിക്ഷേപത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുക. ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ 100 രൂപയ്ക്ക് മേളിൽ എത്ര എമൗണ്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ഡയറക്റ്റ് ഫണ്ട് ഹൗസിൽ നമുക്ക് പോയിട്ട് അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, ലൈക്ക് ഫണ്ട് ഹൗസിൻ്റെ വെബ്സൈറ്റ് വഴി നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 2, തേർഡ് പാർട്ടി കമ്പനികൾ വഴി ചെയ്യാം. തേർഡ് പാർട്ടി കമ്പനികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബാങ്കുകളായിരിക്കാം, അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് ആയാൽ പല ബ്രോക്കിംഗ് സ്ഥാപനങ്ങളായിരിക്കാം. അങ്ങനെ ഇങ്ങനെയുള്ള അപ്ലിക്കേഷൻസ് വഴിയോ ബാങ്കുകൾ വഴിയൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആ 2 രീതിയിൽ ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ടിലൊരു വ്യത്യാസമുണ്ട്, കിട്ടുന്ന റിട്ടേണിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ചെറിയൊരു കമ്മീഷൻസ് ഇവർക്ക് പോകാറുണ്ട് പതിവായിട്ടും. അപ്പോൾ അത് വലിയ പ്രശ്നമൊന്നുമല്ല, കാരണം നമുക്ക് അങ്ങനെ കമ്മീഷൻ അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫണ്ടിൻ്റെ ഗ്രോത്ത് നമുക്ക് കൃത്യമായിട്ട് അനാലിസ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻസും അതിൻ്റെ സർവീസസ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടി വഴി ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഉചിതം എന്ന് ഞാൻ തന്നെ പറയും. കാരണം കസ്റ്റമർ സപ്പോർട്ട് കാര്യങ്ങളുണ്ടാവും, ഈ ഫണ്ട് ഹൗസും സപ്പോർട്ട് ഉണ്ടാവും, എന്നിരുന്നാലും കുറച്ചുകൂടി ബെസ്റ്റ് ഇത് തന്നെയാണ്. ഇനി നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, 1 രൂപ പോലും ഇതുപോലെ കമ്മീഷൻസും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ട് ഫണ്ട് ഹൗസ് വഴി തന്നെ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഏതാണ് ഫണ്ട്, ഇതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയുള്ള നല്ല അറിവുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, കൊട്ടാക് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 50 ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് കാണാൻ പറ്റും. ഇതിൻ്റെ റിട്ടേൺ ആണ് ഈ കാണുന്നത്, ഏകദേശം 63.18% റിട്ടേൺ ആണ് ഈ ഒരു ഫണ്ട് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഫണ്ടിൻ്റെ കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓൾ ഇയറിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത് March 16, 2023 മാർച്ച് മാസം 3rd മാസമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് 10 രൂപയായിരുന്നു ഇതിൻ്റെ NAV എന്ന് പറയുന്നത്. അതൊരു ഒരു വാല്യൂ ആണ്, NAV എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. അപ്പോൾ ആ ഒരു വാല്യൂ അവിടെ ഉണ്ട്, 10 രൂപ. അപ്പോൾ നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര NAV കിട്ടുമായിരുന്നു? 10 NAV കിട്ടുമായിരുന്നു. 10 യൂണിറ്റുകൾ നമുക്ക് കിട്ടുമായിരുന്നു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ. അത് 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 എണ്ണം കിട്ടുമായിരുന്നു. അന്ന് 10 രൂപ NAV ആയിരുന്ന ഈ ഒരു ഫണ്ട് ഇന്ന് 8 മാസങ്ങൾക്കിപ്പുറം ഇന്ന് അതിൻ്റെ കറൻറ്റ് NAV എന്ന് പറയുന്നത് 16.32 രൂപയാണ് നിങ്ങൾ കാണാം. 6.32 രൂപയാണ് കയറിയത്. അതായത് 10 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് 8 മാസം ഇങ്ങോട്ട് കഴിയുമ്പോൾ 16 രൂപയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായി. 100 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ 160 രൂപ കിട്ടുമായിരുന്നു. 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 1600 രൂപ കിട്ടുമായിരുന്നു. 60% റിട്ടേൺ ആണ് 8 മാസം കൊണ്ട് നൽകിയ ഒരു നല്ലൊരു ഫണ്ടാണ് ഈ പറഞ്ഞ കോട്ടാക് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 50 ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും റിസ്കി ആണ്, അത് വെരി റിസ്കി എന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഫണ്ട് മാനേജേഴ്സ് ആണ് ഇത് മാനേജ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് അത്ര കണ്ടും നമുക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്തു എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ആ ടെൻഷൻ നമുക്ക് വേണ്ടി വരില്ല. ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് നമുക്ക് മിനിമം 100 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. ഏതൊരു സാധാരണ തൊഴിലാളികൾക്ക് ഏത് ജോലി ചെയ്യുന്നവനെ സംബന്ധിച്ച് 100 രൂപ അവൻ്റെ കയ്യിലുണ്ടാവും, ആ പൈസ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. മിനിമം 100 രൂപയാണ്. ഇനി വൺ ടൈം ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും 100 രൂപയാണ്. വൺ ടൈം ആയിട്ട് 100 ഇടുന്നുള്ളൂ, മാസം മാസം ഇടുന്നില്ല, SIP ആയിട്ട് ഇടുന്നില്ല. അപ്പോൾ 100 മാത്രം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി 1 ലക്ഷം ഉണ്ടോ 1 ലക്ഷം ഉണ്ടോ 10 ലക്ഷം ഉണ്ടോ 10 ലക്ഷം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഫണ്ട് ഏതൊക്കെ ഹോൾഡിങ്സ് ആണ് ഇവർക്കുള്ളത് നമുക്ക് കാണാൻ പറ്റും. ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള
കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്, സർവീസ് സെക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ പല മേഖലയിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ കമ്പനിയിലും അതിൻ്റെ അസറ്റ്സ് എത്ര പെർസെൻറ്റേജ് അസറ്റ്സാണ് ഉള്ളത്, അത് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്, അതുപോലെ തന്നെ സെക്ടേഴ്സ് ഏതാണ്, കമ്പനി ഏതാണ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. 99.5% ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, 0.5% ക്യാഷിലും. ഇനി അതിൻ്റെ സെക്ടർ അലോക്കേഷനിൽ ഏറ്റവും കൂടുതൽ അതേഴ്സിലാണ് ഉള്ളത്, അതുപോലെ തന്നെ 23.5% ഫിനാൻഷ്യലും ക്യാപിറ്റൽ ഗുഡ്സും ടെക്നോളജിയും സർവീസും ഹെൽത്ത് കെയറിലെല്ലാം കൃത്യമായിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. നമുക്കത് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ റേഷ്യോ കാര്യങ്ങളൊക്കെ ഉള്ളത്. 100 രൂപ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഫണ്ടിൻ്റെ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് 1 മന്തും 3 മന്തും 6 മന്തും ഓൾ ഇയറിലും കാണാൻ പറ്റും. ലാസ്റ്റ് 1 മന്ത് തന്നെ 10% റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. 3 മന്ത്സിൽ 20% നിയറസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, 18.2. 6 മാസത്തിനിടയിൽ 42.8, അതുപോലെ തന്നെ ഓൾ ഇയറിൽ നോക്കുമ്പോൾ 63% അത് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതാണ് ഞാൻ പറയുന്നത്. വളരെ സിമ്പിളാണ്, ഈ പറയുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ആലീസ് ബ്ലൂവിലാണ് ഞാൻ എൻ്റെ സ്റ്റോക്കുകൾ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡെസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓൺ ആക്കുക, ജസ്റ്റ് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ KYC കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ എനേബിൾ ആകും. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിലൂടെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം തുടങ്ങാവുന്നതാണ്. ഷെയർ ട്രേഡിംഗ് വേണം ചെയ്യാം, അതുപോലെ തന്നെ കമോഡിറ്റീസ് ചെയ്യാം, കറൻസീസ് ചെയ്യാം, സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാം, അങ്ങനെ എല്ലാ പർപ്പസിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് കേരളത്തിൽ കൊച്ചിയിലാണ് അവരുടെ ഓഫീസ് വരുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ഓഫീസ് ഉണ്ട്. മലയാളത്തിലുള്ള സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കും, ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും സൈനപ്പ് ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് വഴി നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതിന് പേടിയുള്ള ആൾക്കാരുണ്ടാവും, ഇതുപോലെയുള്ള കമ്പനീസിനെയൊക്കെ പേടിയുള്ളവർ, അങ്ങനെ തീരെ പേടിയുള്ള കുറച്ച് പ്രായം ചെന്നവർക്കൊക്കെ ഭയങ്കര പേടിയായിരിക്കും. കാരണം ഇതൊന്നും എനിക്ക് ചെയ്യാനറിയില്ല, ആപ്പൊന്നും നോക്കാൻ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ പണമുള്ള ബാങ്ക്, നിങ്ങൾ എവിടെയെങ്കിലും പൈസ വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് ഒരു ബാങ്കിലായിരിക്കുമല്ലോ, ആ ബാങ്കിലേക്ക് പോകുക. എന്നിട്ട് ആ ബാങ്കിലെ മാനേജറിനെ നിങ്ങൾക്ക് വിശ്വാസമാണല്ലോ, ബാങ്കിന് വിശ്വാസമാണല്ലോ, ആ ബാങ്കിലെ പോയിട്ട് അവരോട് പറയാം എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ട്, നല്ല മ്യൂച്വൽ ഫണ്ട് ഏതാണ്, അവർ റെക്കമെൻഡ് ചെയ്യും നല്ല മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ, അവരുടെ വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്യും. നമ്മളെ മനസ്സിലെപ്പോഴും ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൈസ റിട്ടേൺ കിട്ടുന്നുള്ളൂ. ബോധം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഭയമില്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭയന്ന് ഇൻവെസ്റ്റ് ചെയ്യും, അത് പേടിച്ച് എൻ്റെ ഫണ്ട് പോവുമോ, ഇവരെൻ്റെ ഫണ്ട് എടുത്തുകൊണ്ട് പോവുമോ, എന്തായി ഫണ്ടിൻ്റെ അവസ്ഥ, ഇങ്ങനെയൊക്കെ ഭയങ്കര പേടിച്ച് നമ്മളെന്നും ടെൻഷനോടുകൂടി ജീവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ടെൻഷൻ കുറച്ചൊക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെയുള്ള ബാങ്ക് വഴി തന്നെ ചെയ്യുക. ടെൻഷൻ ഒന്നും ഇല്ലാത്ത റിലാക്സ്ഡ് ആയിട്ട് ഇതുപോലെയുള്ള ബ്രോക്കിംഗ് കമ്പനികളിലൊക്കെ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വിശ്വാസമാണ്. ഓൾറെഡി നമ്മുടെ ഫണ്ടൊക്കെ ഇട്ട് ട്രേഡിംഗ് ലക്ഷങ്ങളും കോടികളൊക്കെ ഇട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട് ഈ പറഞ്ഞ തേർഡ് പാർട്ടി ബ്രോക്കിംഗ് കമ്പനികളിൽ. അങ്ങനെയാണ് ബ്രോക്കിംഗ് കമ്പനീസ് വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതാണ് ഫണ്ട്, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക, നിങ്ങളുടെ ഫ്രണ്ട്സ് കൊളീഗ്സ് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് വിൻ ഈ ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.